ഇന്ത്യയോട് കളിച്ചതിന് ഇപ്പോൾ പാകിസ്ഥാൻ അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് അസ്വാഭാവികതയൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയോട് ശത്രുത പുലർത്തുന്ന പാകിസ്ഥാന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് ഇന്ത്യയുടെ പ്രതിരോധങ്ങൾ മൂലം നേരിടേണ്ടി വരുന്ന വലിയ പ്രത്യാഘാതങ്ങളാണ്. പലതവണ പരാജയപ്പെട്ടിട്ടും ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇന്ത്യ എടുത്തുകളഞ്ഞ തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോഴും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ത്യ പലതരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇതിനിടെ വ്യാപാര മേഖലയിൽ ആ പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള കണക്കുകളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാനിലെ ഡോൺ ദിനപത്രം പുറത്തുവിട്ട സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ്റെ കണക്കുകൾ അത് ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യയിലേക്ക് 2018-19 സാമ്പത്തിക വർഷത്തിൽ ജൂലൈ ഡിസംബർ കാലയളവിൽ 213 ദശലക്ഷം ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങളാണ് പാകിസ്ഥാനിൽ നിന്ന് കയറ്റി അയച്ചത്. അത് 2019-20 സാമ്പത്തിക വർഷത്തിൽ 16.8 ദശലക്ഷം ഡോളറായി ഇടിയുകയാണ് ഉണ്ടായത്. 92.2% ഇടിവാണ് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയിൽ ഉണ്ടായത്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിലും കുറവുണ്ടായതായുള്ള റിപ്പോർട്ടുകൾ കൃത്യമായി വിവരിക്കപ്പെടുന്നു. ഓർക്കണം, 865 ദശലക്ഷം ഡോളറിൽ നിന്ന് 286.6 ദശലക്ഷം ഡോളറിൻ്റെ ഇടിവ് പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്നു. ഇന്ത്യ 2019 ആഗസ്റ്റ് 5 ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ആ തീരുമാനം പുറപ്പെടുവിക്കുന്നത്. ജമ്മുകാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റുകയാണെന്ന് ഇന്ത്യ ചെയ്തത്. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ മാത്രമല്ല ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ ഇടിവുണ്ടായതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പാകിസ്ഥാൻ ഏറ്റവും അടുത്ത വ്യാപാര സുഹൃത്തായ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി 5 ബില്യൺ ഡോളറിൽ നിന്ന് 4.8 ബില്യൺ ഡോളറായി ഇടിഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരിക്കലും താങ്ങാനാകാത്ത ഒരു കാര്യമായി മാറുന്നു. ഇതിനിടയിൽ ജമ്മുകാശ്മീർ വിഷയവും പൊക്കി പിടിച്ചുകൊണ്ട് അമേരിക്കയും രംഗത്തെത്തുകയാണ്. അമേരിക്കയുടെ ഒരു നിലപാട് പൂർണ്ണമായും തള്ളുന്ന ഒരു രീതി ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒരിക്കലും പാകിസ്ഥാനോട് ക്ഷമിക്കാൻ ഇന്ത്യ തയ്യാറല്ല. ഇത്ര വലിയ പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാൻ നേരിടുന്നുണ്ട് എങ്കിലും അതൊന്നും വകവയ്ക്കാൻ ഇന്ത്യയും തയ്യാറാകുന്നില്ല. കാരണം അത്രമേൽ ശത്രുതയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ വച്ചു പുലർത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നപ്പോൾ പൂർണ്ണമായും തള്ളുന്ന സമീപനമാണ് ഇന്ത്യ കാണിച്ചത്. ഒരിക്കലും ട്രംപിന്റെ പ്രസ്താവനയോട് യോജിക്കാനാകില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കുന്നുണ്ട്. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഒരു മൂന്നാം കക്ഷിയുടെയും ഇടപെടൽ അവിടെ വേണ്ട എന്നും വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ വ്യക്തമാക്കുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇത്തരം വാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ ലോക ഇക്കണോമിക് ഫോറത്തിനിടെ ഇമ്രാൻഖാനെ കണ്ടപ്പോഴാണ് കശ്മീർ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ട്രംപ് രംഗത്തെത്തുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. കശ്മീരിലെ സ്ഥിതിഗതികൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചു വരികയാണ് എന്ന് ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായി കശ്മീർ വിഷയം ചർച്ച ചെയ്തെന്ന് ട്രംപും വ്യക്തമാക്കിയിരുന്നു. കശ്മീർ വിഷയത്തിൽ ഇടപെടൽ ആവശ്യമില്ല എന്ന ഇന്ത്യയുടെ ആവർത്തിച്ചുള്ള നിലപാടുകൾ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ട്രംപ് വീണ്ടും രംഗത്ത് വരുന്നത്. അമേരിക്കയ്ക്ക് മാത്രമേ കശ്മീർ വിഷയത്തിൽ ഇടപെടാനാകൂ എന്നാണ് ഇമ്രാൻഖാൻ പങ്കുവച്ചത്. അതിനടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും അവകാശവാദങ്ങളുമായി രംഗത്തെത്തുന്നത്. ഇന്ത്യ ആവർത്തിച്ച് നിരാകരിച്ചിട്ടും 4 തവണയാണ് കശ്മീർ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണ് എന്ന നിലപാട് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നത്. നേരത്തെ സെപ്റ്റംബറിൽ യു എൻ ജനറൽ അസംബ്ലിക്കിടെ ട്രംപ് സമാനമായ ഒരു നിലപാട് പങ്കുവച്ചിരുന്നു. കശ്മീർ ആഭ്യന്തര പ്രശ്നമാണ് എന്നായിരുന്നു മുൻപത്തേതിൽ നിന്നും അതുപോലെ ഇന്ത്യയുടെ മറുപടിയും വന്നിരുന്നു. ആഴ്ചകൾക്കുള്ളിൽ ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് കശ്മീർ ഇടപെടൽ എന്ന ഇടപെടാമെന്ന ട്രംപിന്റെ പ്രസ്താവനയും വരുന്നത്. അതിൽ ഇന്ത്യ നൽകിയ മറുപടി അതും ശ്രദ്ധേയമാണ്. ഈ ഒരു വിഷയത്തിൽ ബാഹ്യമായ ഇടപെടൽ ആവശ്യമില്ല എന്നുള്ള ഇന്ത്യയുടെ നിലപാട് അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ട്രംപ് വീണ്ടും എളുപ്യനാക്കി മടങ്ങേണ്ട ഒരു സാഹചര്യം.